guys, welcome to our channel Amu's World. അപ്പൊ ഗായ്സ്, ഞാനിപ്പോ വന്നിരിക്കുന്നത് കുക്കിംഗ് ആയിട്ടാണ്. അപ്പൊ വാപ്പി രാവിലെ പോയി ഒരു താറാവൊക്കെ വാങ്ങിച്ചോണ്ട് വന്നിരിക്കുവാണ്. ഇന്ന് ഞായറാഴ്ച അല്ലെ, എല്ലാ വീട്ടിലെ പോലെ ചിക്കനും ബീഫും ഇന്നിവിടെ ഇന്നിവിടെ താറാവാണ്. അപ്പം അപ്പൊ ഇന്ന് ഉമ്മ ഒരു അടാറ് നാടൻ കുട്ടനാടൻ താറാവ് റോസ്റ്റാണ് വെക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഒരു അര കിലോ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു നാല് പച്ചമുളക്, ഒരു രണ്ട് തുടം വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും ഒന്ന് ക്രഷ് ചെയ്തെടുത്തത്, ഒരു രണ്ട് തക്കാളി മീഡിയം സൈസ്, കുറച്ച് കറിവേപ്പില. അപ്പോ ഇനി നമുക്ക് പ്രിപ്പറേഷൻ കാണാം. ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ്, നല്ല കുട്ടനാടൻ താറാവാണ്. ഇത് അരമണിക്കൂർ ഉപ്പും വിനാഗിരി ഇട്ട് കഴുകാൻ വെച്ചിട്ട് നല്ല ഫ്രഷായിട്ട് കഴുകി നീറ്റാക്കിയെടുത്ത താറാവാണ്. ഇതാണ് ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ കുറച്ച് മുമ്പ് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടായിരുന്നു, പക്ഷെ അന്നേരം ഫോൺ ഓഫായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പൊ അതും നല്ലപോലെ വഴഞ്ഞ് വരുന്നുണ്ട്. അതിനുശേഷം ബാക്കിയിടാം. അപ്പൊ ഏകദേശം ആയിട്ടുണ്ട്. ഞാനത് ഇട്ടത് നിങ്ങളെ കാണിക്കാൻ വിട്ടുപോയി. ഒരു രണ്ട് തുടം വെളുത്തുള്ളിയും ഒരു ഇത്തിരി ഇഞ്ചി ചതച്ചതും ഒരു നാല് പച്ചമുളകും. ഇനി അടുത്തത് തക്കാളിയാണ്, രണ്ട് തക്കാളി. അത് നല്ലപോലെ വഴഞ്ഞതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊടി ആദ്യം ഞാൻ നമ്മൾ പൊടികൾ ആഡ് ചെയ്യാൻ പോവാണ്. നമ്മൾ ചിക്കൻ അല്ല, സോറി, താറാവ് ഇത്തിരി മഞ്ഞപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം അതിലിത്തിരി മഞ്ഞപ്പൊടി ഇട്ടുകൊണ്ട് ഇതിൽ കുറച്ചിട്ടാൽ മതി. പിന്നെ രണ്ട് സ്പൂൺ ഞാൻ അളന്നെടുത്ത് വെച്ചിരിക്കുകയാണ്, രണ്ട് സ്പൂൺ മുളക് പൊടി. പിന്നെ അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ മുളക് പൊടിയുടെ കുത്തൊക്കെ ഒന്ന് മാറിയതിന് ശേഷം മുളക് പൊടി ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ പച്ചമുളക്, മൂന്നാല് പച്ചമുളകും കൂടി ചേർത്താലും മതി. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ഇത്തിരി കളറ് എരിവ്, വാപ്പിക്ക് ഇത്തിരി കളറ് എരിവ് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ മുളക് പൊടി ഇത്തിരി കൂടുതലിട്ടത്. ഇത്ര മുളക് പൊടിയുടെ ആവശ്യമില്ല. കുരുമുളകും പച്ചമുളകൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് ഈ മുളക് പൊടി ഇത്ര ഇടേണ്ട ആവശ്യമില്ല. എന്നാലും ഞങ്ങൾക്ക് ഇത്തിരി മുളക് പൊടി ഇടുന്ന ഇഷ്ടമാണ്. അങ്ങനെ അതിന് ഓഫി. ഇനി അടുത്തത് ഒരു രണ്ടര സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു കാൽ സ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി വേണമെങ്കിൽ നമുക്ക് എരിവെല്ലാം ഒന്ന് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ഇടാം. ഇത്രയും ഇട്ടിട്ട് ഇത് നല്ലപോലെ ഇളക്കി ഇതിൻ്റെ പച്ച ചൊവയൊക്കെ ഒന്ന് മാറി വറുക്കാം. ഇപ്പം ഇതെല്ലാം മൂത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ ഇത്തിരി പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പം അതിൻ്റെ രണ്ടാം പാല് ഒഴിക്കുവാണ്. കുറച്ച് രണ്ടാം പാൽ ഒഴിച്ച് അതൊന്ന് ബ്ലെൻഡ് ആവണം എല്ലാം കൂടെ കിടന്ന്. സിമ്മിലിടുന്നതായിരിക്കും നല്ലത്. ഇത് ഞാൻ നേരത്തെ രണ്ടാം പാലിൽ മഞ്ഞപ്പൊടി കുരുമുളക് ഉപ്പ് ഇട്ട് താറാവ് നല്ലപോലെ വേവിച്ച് വെച്ചിരിക്കുകയാണ്. അതാണ് നമ്മൾ ഈ കൂട്ടിലേക്ക് ചേർക്കാൻ പോകുന്നത്. അരപ്പൊക്കെ നല്ലോണം മൂത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് താറാവ് അതിലേക്കിടാം. താറാവൊരു ഒന്നൊന്നര. അപ്പം ഞാൻ ഉപ്പ് ഇടുവാണേ. ഉപ്പ് എല്ലാവരും സൂക്ഷിച്ചിടണം.
കുറഞ്ഞാല് നമുക്ക് എങ്ങനെയെങ്കിലും അല്ല, കുറഞ്ഞാൽ നമുക്ക് ഇടാം, കൂടിപ്പോയ പണിവാളിപ്പോ. അതുകൊണ്ട് ഉപ്പ് എല്ലാരും വളരെ കെയർഫുൾ ആയിട്ട് വേണം ഇടാനായിട്ട്. ഇനി പിന്നെ നമ്മൾ വീട്ടില് പൊടിച്ച ഗരം മസാല അത് ഇട്ട് കൊടുക്കുവാണ്. ഒരു ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ഇടുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഇത്തിരി എരിവ് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഇത് ഏകദേശമായിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒരു പൊടിക്ക് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഒഴിക്കുന്നുണ്ട്, ലാസ്റ്റില് എണ്ണ ഉണ്ട്. പിന്നെ അതിൻ്റെ നെയ്യൊക്കെ നല്ലപോലെ ഇറങ്ങി വന്നിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ഒരുപാട് എണ്ണ വയ്ക്കണം. അതുകൊണ്ട് ലേശം എണ്ണ ഒഴിച്ചിട്ടുള്ളൂ, നല്ലപോലെ എണ്ണയൊക്കെ ഉണ്ട് അതിൽ. ഇത് നല്ല നെയ്യുള്ള താറാവാണ്, അതുകൊണ്ട് നല്ല അത്യാവശ്യം എണ്ണയുണ്ട്. ഇനി ഇതിലോട്ട് ലാസ്റ്റ് നമ്മൾ സിമ്പിൽ വെച്ചിട്ട് ഞാനിത്തിരി തലപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരുപാട് നേരം ഇളക്കേണ്ട ആവശ്യമില്ല, ഒരുപാട് നേരം അടുപ്പിൽ വെക്കണ്ട. തലപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതേ മെത്തേഡിൽ സൂപ്പർ കറിയാണ്, നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇപ്പം എന്താണേലും എല്ലാവരും വെറുതെ വീട്ടിലേക്ക് ഇരിക്കല്ലേ, അപ്പോൾ ഇത്തിരി താറാവൊക്കെ മേടിച്ച് ഇച്ചിരി പാലപ്പൊക്കെ ഉണ്ടാക്കി ഒന്ന് കഴിച്ച് നോക്കുക. നല്ല സൂപ്പറായിട്ടുള്ള കറിയാണ്, അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ താറാവ് റോസ്റ്റും പാലപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്, അപ്പോൾ അടിച്ചിട്ട് വരാം. നല്ല കോമ്പിനേഷനാണ്, എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, പൊളി സാധനമാണിത്. ഇന്ന് ഇവിടുത്തെ സ്പെഷ്യൽ താറാവ് റോസ്റ്റ് ആണ്, കോമ്പിനേഷൻ പാലപ്പവും ഉണ്ട് കൂടെ. അപ്പൊ ഇതേ മെത്തേഡിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, സൂപ്പർ സംഭവമാണ്. അപ്പൊ ഓക്കെ ഗായ്സ്, ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ബൈ ഗായ്സ്.